നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഒരു കേസരി അപ്പോൾ ഞാൻ റവ റവക്കേസരിയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വാദുള്ള കേസരിയാണ് അവൽ കേസരി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് അവൽ വെച്ചിട്ടാണ് ഈ കേസരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പ് അവലിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രൗൺ ആയലായാലും വൈറ്റ് അവലായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു വലിയ ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് പശു പാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളുള്ള നെയ്യ് ആവശ്യമുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര നമുക്ക് വേണം അപ്പം ഞാനത് ഇവിടെ ഉരുക്കിയാണ് എടുത്തേക്കുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ളത് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അവിലൊന്ന് വറത്തെടുക്കണം അപ്പം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ അവിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ അവിലൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ഇതൊന്ന് നമുക്ക് ഈ അവിലയിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സ്റ്റിക്കി ആയിട്ടായിരിക്കും നമുക്ക് വരാം ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒക്കെ ഒന്ന് മാറി നമുക്കിത് കിട്ടും നന്നായിട്ട് വളർന്നു കിട്ടുന്നതാണ് നമ്മുടെ അവൽ അപ്പോൾ അങ്ങനെ വറന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വറന്ന് വന്നതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിനുള്ള പാലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം പകുതി പാലും പകുതി വെള്ളം പക്ഷേ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഫുൾ പാലിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ അതാ നമുക്ക് ഈ പാലും കൂടി ഒഴിച്ചോർത്ത് നമ്മുടെ അവിലൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തു കുറുകി വരുന്ന പാകത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം ഇനി നമുക്ക് നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി നമുക്ക് ഈ അവൽ പാലും കൂടി നല്ല കുടുക്ക് പരുവത്തിൽ നമുക്ക് ഡ്രൈ ആയാണ് കിട്ടേണ്ടത് അപ്പം അതാ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടു അത് കുറുകി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അവയിൽ പാലിങ്ങനെ വലിച്ചെടുക്കും നല്ല ഡ്രൈ ആയി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ നമ്മുടെ അവയിലൊക്കെ നന്നായിട്ട് ഇതിൽ വെന്ത് ചേർന്നിട്ടുണ്ട് ആ പിന്നെ ഇതിലേക്ക് ഈ ഒരു കുടുക്ക് പരുവത്തിൽ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഒഴിച്ച് നോക്കിയിട്ട് എന്തോരാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മധുരം നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്താൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നൂടെ നമുക്ക് കുറുക്കി കൊടുക്കാം ഇത് പോരാട്ടോ ഇതൊന്നല്ല ഇതിൻ്റെ പാകം നമ്മുടെ കേസരിയുടെ പാകം അറിയാലോ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ ഉള്ള നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അവലും പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടുന്ന പാകമായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇത് നല്ല കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നമ്മുടെ കേസഡിയുടെ ആദ്യം ഒരു വൈറ്റ് ക്രീം പോലെയായിരുന്നു അത് മാറി 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 നല്ല ഒരു ഡാർ ബ്രൗൺ കളറിലായിരിക്കും നമ്മുടെ കേസരി ലഭിക്കുന്നത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേസരയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിട്ട് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഇതാകുമ്പോൾ അത്രയും പ്രോബ്ലം ഇല്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഭാഗത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ കേസരിയുടെ ഭാഗം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കല്ല മുടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ് ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന രൂപത്തിലാണെങ്കിൽ ഇത് മതി നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ സ്കൂപ്പ് ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ വരട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് കേസരി മാറ്റാം അപ്പൊ ദാ ഫ്രണ്ട്സ് നമ്മുടെ അവൽ കേസറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനും നല്ല സ്വാദാണ് ഈ കേസറി പുറത്തുനിന്ന് നമുക്ക് ആരെങ്കിലൊക്കെ വരുമ്പോൾ വെച്ചുകൊടുക്കാനും ബെസ്റ്റാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല റെസിപ്പിയായി പിന്നെ കാണാം ബൈ